ചേമ്പ് സമൂലം ഉണ്ടാക്കാനുള്ള സാധനങ്ങള് ഞാനിതാ കണ്ടില്ലേ, ചേമ്പ് നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായി നുറുക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. ഒരു ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മെഷർമെൻറ്റ് കപ്പിന് ഒരു കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, ഒരു ചെറിയ ഒരു പുളി വേണം. അത് നമ്മളുടെ പുളിക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ. എനിക്കധികം പുളി ആവശ്യമില്ലാത്ത കാരണമാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. പുളി ആവശ്യമുണ്ട് നമുക്ക് കുറച്ച്. പിന്നെ വറവിടാനായിട്ട് വറ്റൽ മുളക് വേണം, ഉലുവ വേണം, കടുക് വേണം, കറിവേപ്പില. പിന്നെ ഞാന് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചേമ്പ് സമൂലം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് എന്നാലും ഇനി ചേമ്പ് നുറുക്കണത് എങ്ങനെയാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ ഈ വേരോട് കൂടി വേണം കേട്ടോ. നമുക്ക് എല്ലാതും നമ്മൾ എടുക്കും ഇതിൻ്റെ. അതാണ് ഈ ചേമ്പ് സമൂലം കറിയുടെ ഒരു പ്രത്യേകത. ഇത് നമ്മളിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി നുറുക്കിയെടുക്കുക. ഇതിപ്പോൾ ഈ സമയത്ത് പറിക്കുമ്പോൾ ചേമ്പ് അധികം അങ്ങോട്ട് ആയിട്ടും ഉണ്ടാവില്ല. നമ്മൾ നട്ടിട്ട് അധികം ആയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ മാസത്തിലാണ് അതൊക്കെ കഴിക്കുക എന്ന് പറയാം. കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചേമ്പൊക്കെ വലുതായി വരുമല്ലോ. ഇങ്ങനെ ഫുള്ള് നമ്മൾ ഇലയോട് കൂടി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞ് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുക. അതാണ് ഈ ചേമ്പിൻ്റെ കറിയുടെ ഒരു പ്രത്യേകത. അത് നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നന്നായി. അപ്പോഴാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോഴാണേലും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ ചേമ്പിനെ ഇങ്ങനെ കട ഇല്ലാതെ ആവശ്യത്തിനായിട്ട് വന്നിട്ടും ഉണ്ടാവുക. ഇനി ഞാൻ ഈ ഇലയോട് കൂടിയിട്ടാണ് അരിയണത്. ഇനി ഞാനിത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ അതും കൂടി ഉണ്ട് കാണിച്ചുതരാം. ഈ ഇലയോട് കൂടി അരിഞ്ഞ് വെക്കണത്. അതിൻ്റെ ശേഷം ഞാൻ പിന്നെ അതൊക്കെ അരിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കാണിക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഈ കറി ഉണ്ടാക്കിയാലേ. പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇതേപോലെ നമ്മൾ ഇത് നമ്മളിപ്പോൾ ഈ വലിയ ചേമ്പല്ല കേട്ടോ നമ്മൾ ഈ അരിയേണ്ടത്. വലിയ ചേമ്പ് വേറെ ഉണ്ട്. വലിയ ചേമ്പ് ഇത് ചെറു ചേമ്പ് എന്ന് പറയും. അതാണ് പിന്നെ ഇപ്പം ഇത് കണ്ടിട്ട് നമ്മൾ പാടത്തൊക്കെ കാണാൻ കുറേ ഈ ഇങ്ങനെ ഒരു ചേമ്പ്. ആ ചേമ്പല്ല കേട്ടോ അത്. ഇത് ചെറു ചേമ്പ് എന്ന് പറയും. മറ്റേത് പാടത്തുള്ള ചേമ്പ് വേറെയാണ്. അതാണെന്ന് വിചാരിച്ചിട്ട് ഇനി അത് ആരും നുറുക്കിയിട്ടുണ്ടാക്കാൻ പാടില്ല. അപ്പം ഭയങ്കര ചൊറിച്ചിലാവും വായയ്ക്കൊക്കെ. ഇത് നമ്മൾ പറമ്പിലുണ്ടാക്കണ ചെറു ചേമ്പ് എന്ന് പറയും. ആ ചേമ്പാണിത്. അപ്പം ഇതേപോലെ നമുക്ക് ഇനി ഇതെല്ലാതും നുറുക്കിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതേപോലെയാണ് നമ്മളിത് നുറുക്കി വയ്ക്കേണ്ടത്. ഞാനതും മുഴുവനപ്പം നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പൊക്കെ വേവിക്കാനും ഒക്കെ നോക്കാൻ. നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ പരിപ്പ് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ആ കഴുകി വെച്ച പരിപ്പ് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആ പരിപ്പിൻ്റെ കുറച്ച് മേലെ നിൽക്കത്തക്ക വിധത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു 3 വിസിലടിക്കാം. പിന്നെ ഞാനിത് ഗ്യാസ് കത്തിച്ചിട്ട് 3 വിസിലടുപ്പിക്കട്ടെ.
നമ്മുടെ കുക്കർ ഇവിടെ മൂന്നാമത്തെ വിസിൽ വരാറായിരിക്കണം. ഇനി നമുക്കത് മൂന്ന് വിസിലും കൂടി വന്നാല് നമുക്കത് ഓഫാക്കി വെക്കാം. അപ്പൊ മൂന്ന് വിസിൽ വന്നു, ഇനി നമുക്ക് ഓഫാക്കാം. നമുക്ക് എന്നാലും ഇനി ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് നോക്കുക. പരിപ്പൊക്കെ വെന്തത് നന്നായി നമുക്കൊന്ന് ഇളക്കി നോക്കാം. മിക്സലായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആണ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മുളക് പൊടി ആണ് ഇട്ട് കൊടുക്കട്ടെ. മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം നമുക്ക് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചു വരട്ടെ. തിളച്ച് ഒന്ന് നന്നായി ഒന്ന് ഈ മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് നന്നായി തിളച്ച് നന്നായി വരട്ടെ. നമ്മുടെ മുളകും മഞ്ഞളും എല്ലാതും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിനി ഈ ചേമ്പ് നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാനങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് വെന്ത് വരട്ടെ. നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം. ഈ ചേമ്പ് കടന്നിട്ട് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. ചേമ്പ് നമ്മൾ സമൂലാണല്ലോ അരിഞ്ഞിരിക്കണത്, അത് നന്നായി കണ്ട് വെന്ത് വന്നോട്ടെ. അതിന്റെ ശേഷം മതി നമുക്ക് പുളിയൊക്കെ പാരല്ലേ. പുളി പാർന്നാല് പിന്നെ നമ്മുടെ ചേമ്പ് നന്നായി വെന്ത് വരില്ലല്ലോ. അതുകൊണ്ടാണ് പുളി ഞാൻ ലാസ്റ്റ് ചേർക്കാൻ കാരണം. ഇനി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. തിളക്കിയ മാത്രല്ല, നന്നായി ഒന്ന് വെന്തോട്ടെ. ഇതാ നമ്മുടെ ചേമ്പ് ഇവിടെ നന്നായിട്ട്, ചേമ്പ് സമൂല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളി പാർന്നു കൊടുക്കാം. ആവശ്യത്തിനുള്ള പുളി പാർന്നു കൊടുക്കാം. ഞാനിവിടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് പുളി ആവശ്യത്തിന് നോക്കി ഓരോരുത്തരുടെ കണക്കിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. പുളി ഒഴിക്കുമ്പളേ ഞാൻ ഇത്രയും പുളി ഒഴിച്ചിട്ടുണ്ട്. ഇനി പുളി ഒഴിച്ചതിന് ശേഷം ഒന്ന് അവിടെ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് ആയി വന്നോട്ടെ. നമ്മൾ പുളി കൂട്ടിയതിന് ശേഷം നന്നായി ഇതിവിടെ തിളച്ചിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അത് വാങ്ങി വയ്ക്കാം. പിന്നെ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പോണ കാലത്ത് പിന്നെ ഞാനൊരു രാജോട്ടിന് സ്കൂളിൽ പോകുമ്പോൾ അതേപോലെ അമ്മ അധിക ദിവസവും എന്താ പറയുക ഈ ചേമ്പ് സമൂലം കറി ഉണ്ടാക്കും. എന്താ വെച്ചാൽ ഒരു പറമ്പിൽ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ചെറിയ ചേമ്പ് വെച്ചിട്ടുണ്ടാവും, ഒരു ഭാഗത്ത് വലിയ ചേമ്പ് വെച്ചിട്ടുണ്ടാവും. പിന്നെ കുറെ അമ്മയ്ക്ക് ഭയങ്കര കൃഷിയോട് ഭയങ്കര താല്പര്യമായിരുന്നു ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാനേ. അപ്പോൾ ഒരു ഭാഗത്ത് അമ്മ വെണ്ട വെച്ചിട്ടുണ്ടാവും. അത് എന്ത് വലിയ വെണ്ടയ്ക്കാ, ആ വലിയ വെണ്ടയിരുന്നു അന്ന്. ആ വെണ്ടയുടെ വിത്തൊക്കെ അവിടെ നിന്ന് പിന്നെ പോയി, ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പോൾ ഇപ്പൊക്കെ ചെറിയ ചെറിയ ആവശ്യത്തിന് വലിപ്പമുള്ള വെണ്ടകൾ, മറ്റൊരു ഭയങ്കര വലിയ വെണ്ടയിരുന്നു. വെണ്ട ഉണ്ടാവാറുണ്ട്, അതേപോലെ കയ്പ്പ, അതൊക്കെ അമ്മ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ചില ദിവസം ഞങ്ങൾക്ക് ഈ ചേമ്പ് സമൂലം അധിക ദിവസം ഉണ്ടാവും. ഈ കർക്കിടക മാസമൊക്കെ ആയാല് ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ വെണ്ട പോയിട്ട് അമ്മ ആ സമയമുള്ള പോയി വെണ്ട മുറിച്ചോടുന്ന വെണ്ട കൊണ്ട് വെണ്ടക്കോട്ട് ഒരു കറി ഉണ്ടാക്കും. സാമ്പാറായിട്ടും പുളിങ്കറിയായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ തരും. പിന്നെ ഒരു കോഴിമുട്ട പൊരിച്ചതും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് അന്നൊക്കെ കൊണ്ടുപോയിരുന്നത്. അങ്ങനെയൊക്കെ ഇരുന്ന് അന്നുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മളുണ്ടല്ലോ, ഇത് ഈ സമയത്ത് എന്താ പറയുക കർക്കിടക മാസത്തിലാണ് കഴിക്കുന്നത് ഏറ്റവും നല്ലത്. ആ സമയത്താണല്ലോ നമ്മൾ ഈ ചേമ്പ് വെച്ചിട്ട് ഇങ്ങനെ
അങ്ങനെ ഈ ഈ പ്രായമായിട്ട് വരിക. പക്ഷെ വലിയ ചേമ്പായിട്ട് കടയൊന്നും ആയാലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പൊ നമുക്ക് ചൊറിച്ചിലൊക്കെ വരും. ഇതിപ്പോ അതല്ല, ഒരു ഇതേ ഒരു പ്രായമുണ്ട്, ആ പ്രായത്തിലാണ് അത്, ഈ സമയമാകുമ്പോഴാണ് ആ അതേപോലെ ആകും. എന്താ വെച്ചാൽ അപ്പോഴാണല്ലോ നമ്മളിത് നടുന്നത്, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആ വേരും പിന്നെ എന്താ പറയുക അതിനുള്ള മണിയൊന്നും വല്ലാതെ വന്നിട്ടുണ്ടാവില്ല, ഈ ചേമ്പിന്റെ ഉരുണികളൊന്നും അധികം വന്നിട്ടുണ്ടാവില്ല. ആ സമയത്ത് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. പിന്നെ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് കൂടുതൽ നല്ലതാണ്. ഇനി നമുക്ക് ഒന്നുകൂടി ഉണ്ടായി കഴിഞ്ഞാല് നമുക്കിത് വാങ്ങിയിട്ട് പിന്നെ ചീനച്ചട്ടി വെക്കാം. ഞാന് നമ്മുടെ കറി ഇവിടെ വാങ്ങി വെച്ചിട്ട് ഞാനൊരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ അതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും വറവിടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ വറ്റൽ മുളകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടു. അതിന്റെ ഒപ്പം തന്നെ നമുക്കൊന്ന് പൊട്ടട്ടെ. പൊട്ടിയതിന് ശേഷം നമുക്കിനി ഉലുവയും മുളകും വറ്റൽ മുളക് ഉണ്ടല്ലോ അത് രണ്ടും കൂടെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ വറ്റൽ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലി, കറിവേപ്പിലി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പൊട്ടിയതിന് ശേഷം ഒന്നും കൂടെ പൊട്ടോട്ടെ. കറിവേപ്പില കായ് വന്നിട്ടുണ്ട്, എല്ലാതും പൊട്ടി നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് എടുത്തൊഴിക്കാം. നന്നായി എല്ലാതും പൊട്ടിയിരിക്കണം. ഇനി നമുക്ക് ഞാൻ ഈ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ ചേമ്പ് സമൂലം കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.